ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ സ്ത്രീ എന്ന് പറയുന്ന ജന്മം എന്തൊരു വിഷമം നിറഞ്ഞ ജന്മമാണ്. അമ്മേ, ഞാൻ ആലോചിക്കുമായിരുന്നു, ഈ സ്ത്രീ എന്ന് പറയുന്ന ജന്മം എന്തൊരു വിഷമം നിറഞ്ഞ ജന്മമാണ്. രാവിലെ എഴുന്നേക്കണം. അമ്മ രാവിലെ എപ്പോൾ എഴുന്നേക്കും? 5 മണിക്ക്. 5 മണിക്ക്, 5 o'clock. 5 മണിക്ക് എഴുന്നേക്കണം, പലചരക്കും പല വ്യഞ്ജനങ്ങളും പാചകം ചെയ്യണം, തുണി കഴുകണം, പാത്രം കഴുകണം. ഓഹ്, സച്ച് എ ഹൊറിബിൾ ജോബ്. ഞാൻ ഇടയ്ക്കൊക്കെ വിചാരിക്കാറുണ്ടോ, അമ്മേ എൻ്റെ അമ്മയ്ക്ക് എന്തിനാണ് ഒരു സ്ത്രീ ജന്മം നൽകിയത്, ഒരു പുരുഷനാക്കി കൂടായിരുന്നോ എന്ന്. പുരുഷന്മാർക്കും ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരിക്കലും ഇല്ല. കാരണം സ്ത്രീ എന്ന് പറഞ്ഞാൽ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു അമ്മാവൻ മനസ്സാണ് എൻ്റേത്. എന്നാലും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇടയ്ക്കൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. ആ, ഇന്നും ഒരു 1 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു പ്രാർത്ഥിക്കണം. ഇന്ന് എന്തൊരാഴ്ചയാണ് മോനെ? ഇന്ന് വെള്ളിയാഴ്ച. ഇന്ന് ഏതൊക്കെ സിനിമ റിലീസ്? ഇന്ന് ഒരു 3 സിനിമ റിലീസുണ്ട്. സിനിമ കാണാൻ പൈസ വേണം അല്ലേ? ഓബ്വിയസ്ലി. കഴിക്കാനുള്ളതേ ഡൈനിങ് ടേബിളിന് മണ്ടൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടേ. ഷോ, അമ്മ രാവിലെ ഇങ്ങനെ എഴുന്നേറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ കഷ്ടപ്പെടല്ലേ, എനിക്ക് വിഷമം വരും ചില സമയത്ത്. എന്തോ അമ്മ കഴിക്കാൻ? പുട്ടും കടലെ. എന്നും ഒരു പുട്ട്, 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 വേറെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യാമേ. ചേച്ചി, നമ്മുടെ കോഴിക്കോട് നാസറിലെ അവനെ കാണാനായിട്ട് വണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണെന്ന്. ദേ വണ്ടി വന്നു എന്ന് പറഞ്ഞു. ഞാൻ വണ്ടി കയ്യും കാണിച്ചു. കാണിച്ചു കഴിഞ്ഞപ്പോൾ ആലോചിച്ച് റെയിൽവേ സ്റ്റേഷൻ നടന്നു. വന്ദേ ഭാരത് ആയിരുന്നേ. ചേച്ചി ഇങ്ങോട്ട് വന്നേ. ട്രെയിനിന് കൈ കാണിച്ചത്. ഞാൻ വന്നതേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയെ കാണാൻ ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതങ്ങോട്ട് ഉറപ്പിച്ചാലോ എന്ന് ആലോചിക്കുക. അതെന്താണ് നീ അങ്ങനെ പറയുന്നത്? ലക്ഷ്മിക്കുട്ടി അവനെ കൊണ്ട് കെട്ടിക്കാന്ന് ചെറുപ്പത്തിൽ തീരുമാനിച്ചു വെച്ചതല്ലയോ? ചെറുപ്പത്തിൽ അങ്ങനെ പലതും പറഞ്ഞു കാണും. ഞാൻ എന്ത് കണ്ടിട്ടാ ചേച്ചി എൻ്റെ മോളെ ഇവന് കെട്ടിച്ചു കൊടുക്കേണ്ടത്? ചേച്ചി പറ, ഇവനൊരു ജോലിയുണ്ടോ? വേണ്ട, ജീവിതത്തിന് എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ചേച്ചി ഒന്ന് പറ. അല്ലെങ്കിൽ വേണ്ട, ഇവൻ പറയട്ടെ, ഞാൻ എന്ത് കണ്ടിട്ടാടാ എൻ്റെ മോളെ നിനക്ക് കെട്ടിച്ചിട്ടുണ്ട്? നീ പറ. അത് എൻ്റെ ഈ ക്യൂട്ട്നെസ് കണ്ടിട്ടെങ്കിലും. ഇവനോടൊക്കെ ഞാൻ എന്ത് പറയാനാ ചേച്ചി? എടാ, അവനൊരു കല്യാണമൊക്കെ കഴിയുമ്പോൾ ഉത്തരവാദിത്വമൊക്കെ ആയിക്കോളും. ഇവൻ ഉത്തരവാദിത്വം ഉണ്ടാവുമെന്ന് പരീക്ഷിക്കാനല്ല ഞാൻ എൻ്റെ മോളെ വളർത്തുന്നത്. എടാ, ഞാൻ അതുകൊണ്ട് പറഞ്ഞതല്ല, നേരത്തെ പറഞ്ഞു വെച്ചിരുന്നത് കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. തന്നെയല്ല പിള്ളേർ തങ്ങൾ ഇഷ്ടത്തിലല്ലയോടാ. ചേച്ചി, ഇവർ തമ്മിൽ കല്യാണം കഴിക്കുന്നതിന് എനിക്ക് സന്തോഷമുള്ളു. പക്ഷേ ചേച്ചി എൻ്റെ സ്ഥാനത്ത് നിന്നും ചിന്തിച്ച് നോക്കി. അല്ലമ്മ, അവൾ കല്യാണത്തിന് സമ്മതിച്ചോ? അവള് സമ്മതിച്ചോളും, അല്ലെങ്കിൽ അവളെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കും. അത് വെറും തോന്നലാമേ. അമ്മ അവൻ കല്യാണം പ്ലാൻ ചെയ്തോ? പക്ഷെ കല്യാണത്തിന് തലേന്ന് ഞങ്ങൾ ഒളിച്ചോളും. ആഹാ, ഒളിച്ചോടിയിട്ടേ എങ്ങനെ ജീവിക്കും? അവളുടെ പേരിൽ വെച്ചേക്കുന്ന സ്വർണോ പണോ വല്ലതും കണ്ടിട്ടാണ് മോൻ്റെ ഈ പറച്ചില്ലെങ്കിലേ. അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഞാൻ ഈ സ്ത്രീധനത്തിനെതിരായതുകൊണ്ട് ഇന്നേ വരെയും അവളുടെ പേരിൽ 1 രൂപ പോലും സമ്പാദിച്ചിട്ടില്ല. അല്ല, അങ്ങനെയാണെങ്കിൽ ഒളിച്ചോട്ട് റിസ്ക് ആയിരിക്കും. എടാ, നീ അവൻ്റെ കാര്യം ഒന്ന് സീരിയസ് ആയിട്ട് എടുക്ക്. ചേച്ചി, ഇവനൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ലെന്നേ. എടാ, നിനക്ക് എന്ത് ജോലി ചെയ്യാനാണ് ഇഷ്ടം? ഞാൻ എൻ്റെ വഴിക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഈ ഇരിക്കുന്നിടത്ത് തന്നെ ഇരുന്നുകൊണ്ടേ ശരീരം അനങ്ങാതെ ചെയ്യാൻ പറ്റുന്നൊരു ജോലിയാണോ? അപ്പം നീ ഒരു കാര്യം ചെയ്യ്, ഫിലിം ഇൻ്റർവ്യൂ ചെയ്യ്. അതാകുമ്പോൾ ഒരു ക്യാമറയും ഓൺ ചെയ്ത് വെച്ച് വെറുതെ അങ്ങോട്ട് ഇരുന്ന് കൊടുത്താൽ മതിയല്ല. ചേച്ചി, ഇവനായിട്ട് അധ്വാനിച്ച് ഈ മാസം ഒരു 10,000 രൂപയെങ്കിലും ഇവൻ്റെ അക്കൗണ്ടിൽ വന്നാൽ ഞാൻ ഈ കല്യാണത്തിനെ പറ്റി ആലോചിക്കാം. അല്ലെങ്കിൽ ഞാൻ അവർക്ക് വാക്ക് കൊടുക്കും. അല്ലമ്മ, 10,000 രൂപയോ? ഈ 10,000 രൂപയ്ക്ക് അത്ര പൂജ ഉണ്ടെന്നെങ്കിലും അറിയാവോ? വല്യ പിടിയില്ല. എടാ,
അമ്മാവ് നിന്നെ കളിയാക്കാൻ പറഞ്ഞതാണെങ്കിലേ ആ റിവ്യൂ പരിപാടി നിനക്ക് നോക്കിക്കൂടായോ? ഏത് മൂവി റിവ്യൂ? ചുമ്മാ ഇരിക്കാം, അമ്മാവൻ പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു ക്യാമറ കൊണ്ട് വെച്ച് അതിന് മുമ്പിൽ പോയിരുന്നാ പോരാ. സിനിമ കാണണം, അത് സീൻ ബൈ സീൻ വിശകലനം ചെയ്യണം, അല്ല കട്ടിപ്പണിയാന്നേ. എടാ ഇതിന് സിനിമ കാണേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ സിനിമ കാണാൻ എടാ, ഈ റിവ്യൂ ചെയ്യുന്ന പിള്ളേരില്ലയോ അവരുടെ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചൊന്ന് കാണണം. അവരുടെ വീഡിയോ കണ്ടിരുന്ന കണ്ടിട്ട് അവരുടെ സ്റ്റൈലൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ലായിരുന്നു, സെക്കൻഡ് ഹാഫ് ലാഗ് ആയിരുന്നു, ക്ലൈമാക്സ് സൂപ്പർ ആയിരുന്നു. ഫുള്ള് നെഗറ്റീവ് പറയല്ലേ, എല്ലാം കഴിഞ്ഞിട്ട് വൺ ടൈം വാച്ചബിൾ ആണെന്ന് പറഞ്ഞേക്കണം. വൺ ടൈം വാച്ചബിൾ ജീവിതത്തിൽ ഒരിക്കലേ കാണാൻ കൊള്ളാവുന്ന. ഹലോ, ഏ യോ, ആ ശരി ശരി. ആ മെമ്പറെ, കാർത്തിയെ പോലീസ് വിളിച്ചെന്ന്. എടാ മക്കളെ, എന്തോ പറ്റുന്നാ, എന്തിനാ നിന്നെ പോലീസ് വിളിച്ചേ? അമ്മേ, ഞാൻ ആ റിവ്യൂ ഇട്ടാനാ പോലീസുകാരനെ പിടിച്ചത്. എന്നെ ചിറുക്കിട്ട് കുത്തി അമ്മേ. ഒരു റിവ്യൂ ഇടുമ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാകും. അവന് ആ നെഗറ്റീവ് പറഞ്ഞാൽ അമ്മാരനോട് ഇങ്ങനെ ചെയ്തത്. കാര്യമൊക്കെ കൊള്ളാം, ഇനി മേലാൽ ഇതുപോലുള്ള പരിപാടിക്ക് എന്നെ വിളിച്ചേക്കരുത്. അതെന്ത് വർത്താനാ മെമ്പറെ മെമ്പർ പറയുന്നത്? ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേ മെമ്പറിന്റെ അടുത്തോട്ടല്ലേ വരാൻ പറ്റൂ. പ്രശ്നമൊക്കെ ശരിയാ, സമ്മതിച്ചു എന്ന് കരുതി ഇതുപോലൊക്കെയാണോ റിവ്യൂ ഇടുന്നത്? ഒരു റിവ്യൂ ആവുമ്പം നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. ആയിക്കോട്ടെ എന്ന് കരുതി ഇങ്ങനെ റിവ്യൂ ഇടാവോ? പോസിറ്റീവ് പറയുമ്പോൾ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ, നെഗറ്റീവ് പറയുമ്പോഴും അതേ മൈൻഡ് സെറ്റ് എടുക്കണം. പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു എന്ന് കരുതി ഇങ്ങനൊക്കെ റിവ്യൂ ഇടാവോന്നാ ചോദിച്ചേ. ഒരു സിനിമ ഇറങ്ങിയാൽ ഇതൊക്കെ ഫേസ് ചെയ്യാൻ തയ്യാറാവണം. അതിന് പടം ഇറങ്ങണ്ടേ? ഷൂട്ടിങ് നടന്നോണ്ടിരിക്കുന്ന പടത്തിന്റെ റിവ്യൂ ആയി അവൻ ഇട്ടത്. അമ്മയില്ലേ പറഞ്ഞേ റിവ്യൂ ഇടാൻ പടം ഒന്നും കാണണ്ടെന്ന്. എന്തു വാടാ ഇത്! ഞാൻ വന്നതേ നമ്മുടെ ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ടി ഒരു ടീം വന്നിട്ടുണ്ടായിരുന്നു. സോറി, ടീമല്ല, സോറി സോറി സോറി, അത് അതൊന്ന് ലക്ഷ്മിക്കുട്ടിക്ക് വേണ്ടി ഒരു കൂട്ടർ വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ അതിടണോ ബ്രോ? കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഒക്കെ ആ ഒരു സാഹചര്യം കുഴപ്പമുണ്ടോ പിടിച്ച്? അങ്ങനെയാണെങ്കിൽ ഒളിച്ചോട്ടം റിസ്ക് ആയിരിക്കും. അത് അത് മറ്റു ചെയ്യാറ്.